ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ വീട്ടിലാണ്. അപ്പോൾ ഞാൻ വീട്ടിലുള്ളപ്പം എൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് അന്ന്, അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ സമയം ഇതേ രാവിലെ 8 മണി കഴിഞ്ഞു, ഇന്നിച്ചിട്ട് താമസിച്ചുപോയി എണീക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അച്ഛമ്മ രാവിലെ ഒന്ന് പാലൊക്കെ എടുത്തുകൊണ്ട് പോയി, ഞാൻ താമസിച്ചല്ലേ എണീറ്റ്. നമുക്ക് പോയി പേപ്പറൊക്കെ എടുത്ത് ഗേറ്റൊക്കെ തുറക്കാം. അപ്പോൾ രാവിലെ വീട്ടിലുള്ളപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ, രാവിലെ ഏറ്റവും ഒന്ന് ഗേറ്റൊക്കെ തുറന്ന് പാലും ഒക്കെ എടുത്തുകൊണ്ട് പോയി. പക്ഷെ രാവിലെ അന്നേരം തന്നെ ഞാൻ ചായ ഒന്നും കുടിക്കില്ല. അവിടെ പോയി ഇച്ചിരി നേരമൊക്കെ ഇരുന്ന് മിറ്റമൊക്കെ തൂത്ത് കഴിഞ്ഞിട്ടേ ചായ കുടിയൊക്കെ ഉള്ളൂ. അപ്പോഴേ മിറ്റം തൂത്തിട്ട് വരാം. കാര്യം വലിയ മിറ്റമാണെങ്കിലും ഇവിടെ ഒത്തിരി ഇലയൊന്നുമില്ല കേട്ടോ. നല്ല കാറ്റൊക്കെ ഉള്ള സമയത്ത് മാത്രം അത് ആ മരത്തിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ ഇല ഇങ്ങോട്ട് വരും. അല്ലെങ്കിൽ അധികം ഇലയൊന്നുമില്ല. എന്ന് വെച്ചാൽ അധികം മരങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ തെങ്ങൊക്കെ അല്ലേ ഉള്ളൂ. നമ്മുടെ കണിക്കൊന്നയിലോട്ട് നോക്കിയാൽ കണിക്കൊന്നയിൽ എന്നും പൂ കാണും. എന്നും ഒരുപോലെ പൂവിൽ മിക്കവാറും കാണും. ഇതിൽ ചിലപ്പോൾ വന്നിട്ട് വിഷു ആകുമ്പം കാണത്തുമില്ല. രാവിലെ പക്ഷികളുടെ കളകൂജനമൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ കാക്കയുടെ കാർച്ച മാത്രമേ ഉള്ളൂ. പിന്നെ ശ്രദ്ധിക്കുകയാണ്, നമ്മുടെ ചീവീട് ഇരുന്ന് കാറുന്നുണ്ട്. പക്ഷെ അത് ഇവിടുത്തെക്കാട്ടി കൂടുതലുള്ളത് നമ്മുടെ ആടില്ല, ഇഷ്ടംപോലെ ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ മിറ്റന്തൂരൊക്കെ കഴിഞ്ഞു, ബാക്കി പുറകുവശമൊക്കെ നമുക്കിനി വൈകുന്നേരം തൂക്കാം. രാവിലെ ഇത്രയേ ഉള്ളൂ. നമുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കണ്ടേ? കണ്ടത് അച്ഛമ്മ ഇതേ രാവിലെ പേപ്പർ വായനയൊക്കെ തുടങ്ങി. ചായ ഇതുവരെ കിട്ടിയിട്ടില്ല. ചായ വേണ്ടേ? ചായ വേണം. എന്നാൽ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. എന്നാ ഞാൻ ചായ ഇട്ടുണ്ട്. അപ്പോഴേ ചായ ഇടാൻ പോകുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞില്ല. നമ്മുടെ പുത്തേറ്റാളൂൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ ദേശീയദൂതാണ് കേട്ടോ. നമ്മുടെ ഇവിടെ കുറച്ച് അപ്പുറത്തുള്ള ഒരു വീട്ടിൽ നിന്നും പാല് മേടിക്കുന്ന ചേട്ടൻ രാവിലെ ഇവിടെ ഗേറ്റിൽ നിന്ന് കൊണ്ട് പാലൊക്കെ വെക്കും. നമുക്ക് ചായ അല്ല കാപ്പി വെക്കുന്നു. എനിക്കും അച്ഛമ്മയ്ക്കും സൂര്യക്കും ഒക്കെ പിന്നെ കപ്പിനകത്ത് ചായ കുടിക്കുന്ന ഇഷ്ടം. പക്ഷേ ഇവിടെ ക്യാമറാമാനും നമ്മുടെ രാജേഷ് പോയ്ക്കും ഗ്ലാസ്സിൽ ചായ കുടിക്കുന്ന ഇഷ്ടം. അതുകൊണ്ട് എനിക്കും അച്ഛമ്മയ്ക്കും കപ്പിനകത്ത് എടുത്തു, ക്യാമറാമാൻ ഗ്ലാസ്സിനകത്ത് എടുത്തിട്ടുണ്ട്. ഇന്നുണ്ട് നമ്മുടെ വീട്ടിൽ ഒരനക്കവുമില്ല, ഇവിടെ വീട് ഉറങ്ങിക്കിടക്കുകയെന്ന്. കാരണം നമ്മുടെ സൂര്യൻ കുട്ടികളും വീട്ടിൽ പോയേക്കുക, എറണാകുളത്തിന് പോയേക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ രാവിലെ ഇവിടെ നല്ല തകർപ്പൻ ബഹളമായിരുന്നു. രാവിലെ മിറ്റം തൂക്കാനൊക്കെ ആള് കണ്ടേനല്ലേ ചമ്മ. അതെ അതെ. അന്നേ ചായ താമസിച്ച് പോയി. 9 മണിയായി. 9 മണിയായോ? ആ അത് രാവിലെ 8 മണിയായപ്പോഴല്ലേ എണീറ്റ് നിന്ന. പക്ഷെ ഞാനത് പറയാതിരിക്കായിരുന്നു. 9 മണിയായിരുന്നു. ഇന്നലെ അച്ഛമ്മ അത് കളഞ്ഞു നശിപ്പിച്ചു. അപ്പോൾ ക്യാമറാമാന് കാപ്പി വേണ്ടേ? ഞാൻ പകുതി കാപ്പിയും കൂടെ വേണേ തരാം കേട്ടോ. എനിക്കിത് മുഴുവൻ വേണ്ടല്ലോ. ആ കാപ്പി ഇച്ചിരി കുടിച്ചേക്കാം. ഞാൻ മുഴുവൻ കാപ്പി കുടിക്കുമോ? കാപ്പി ആണെങ്കിലും ചായ ആണെങ്കിലും എല്ലാം പകുതിയുള്ളൂ. എവിടെ? അതെ, അന്നേരം ചേട്ടാക്കി കൊടുക്കും. പിന്നെ ചിലയിടത്ത് ചെല്ലുമ്പോൾ ഇത്ര ചെറിയ കുഞ്ഞു ക്ലാസ്സിനകത്തല്ലേ കിട്ടുന്നത്. വണ്ടിയെ പോയിട്ട് വരുമ്പോൾ ഇങ്ങനെ മിക്കവാറ് ദിവസം താമസിച്ചൊക്കെ എണീക്കുള്ളൂ. ഞാൻ സൂര്യ എണീറ്റും കുറച്ച് കഴിഞ്ഞൊക്കെ ഞാൻ എണീറ്റ് വരത്തുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ വീട്ടിലുള്ള ദിവസമൊക്കെ നേരത്തെ ഒക്കെ അങ്ങനല്ല. ഞാൻ രാവിലെ ആയിരിക്കും, ഞാൻ സൂര്യ ഒരുമിച്ച് രാവിലെ തന്നെ ഇരിക്കും. അങ്ങനെയായിരുന്നു എൻ്റെ പോകാൻ തുടങ്ങി. ഇവർ ശീലങ്ങളൊക്കെ കുറച്ച് മാറി. അല്ല തന്നെ കിടക്കുന്ന ഒത്തിരി ലേറ്റ് ആയിട്ടല്ലേ. അതെ, ഇവിടെ വന്നാലും താമസിച്ചു നമ്മൾ കിടക്കുന്നു. അപ്പൊ ഇന്ന് ഒരാളും കൂടെ ഉണ്ട് ഇവിടെ. അതെ, മുത്തും കൂടെ ഉണ്ട്. മുത്തം ഏറ്റിട്ടില്ല. മുത്തം പറഞ്ഞേ, മുത്തം ഇവിടെ വരുമ്പോഴല്ലേ നല്ലപോലെ കിടന്ന് ഉറങ്ങുന്നത്. അതുകൊണ്ട് രാവിലെ വിളിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ 10 മണി കഴിഞ്ഞ് വിളിച്ചാൽ മതി എന്നാ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ രാജേഷ് ബോയ് ഇവിടെ ഇല്ല. രാജേഷ് ബോയ് അവരുടെ കൂടെ പോയേക്കാം. ഇന്ന് സ്കൂളിന് അവധിയാണ്, അതുകൊണ്ട് അവർ പോയത്. ഇനിയിപ്പം ഇന്നലെ വൈകിട്ട് പോയി, ഇനിയിപ്പം ഇന്ന് വൈകുന്നേരെ വരത്തുള്ളൂ. ഇവിടെ ഇരുന്നാലേ ഞങ്ങളുടെ പണി തരില്ലേ. ഞങ്ങൾ അടുക്കളയിലോട്ട് പോലെ പോട്ടല്ലേ ചുമ. ചോറും കറിയും വെക്കണ്ടേ? ചോറും കറിയും വെക്കണം. കാപ്പി കുടിക്കണം. എന്തെങ്കിലും കറി വെക്കാൻ മേടിക്കുന്നുണ്ടോ? കറി വെക്കാൻ ഞാൻ വേണ്ടേ? വെജോ നോൺ വെജോ? നോൺ വെജ് മതി, മുത്തു കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് നോൺ വെജ് എന്തെങ്കിലും മേടിക്കാം. അപ്പോൾ നോക്കാം എന്നാ ഉള്ളത് നോക്കാം. അതന്നെ നമുക്ക് അടുക്കളയിലെ കുറച്ച് പരിപാടികളൊക്കെ തീർക്കാം. ആ ഇത് കൈ നിറച്ച് ഇഷ്ടംപോലെ സാധനമാണല്ലോ. കുറച്ച് ഏത്തപ്പഴം, നാടൻ പഴം കിട്ടി. ആണോ? നാടൻ പഴം, പിന്നെ ചിക്കൻ. ചിക്കൻ താറാവ് ഉണ്ടായിരുന്നു കേട്ടോ. ആണോ? താറാവ് വേണമായിരുന്നു. ഓ താറാവ് വേണ്ടായിരുന്നു. മുത്തിന് വലിയ താല്പര്യമില്ല, അതുകൊണ്ടാണ് പിന്നെ ചിക്കൻ മേടിച്ചത്. താറാവ് മേടിക്കാൻ ഞാൻ ഓർത്ത. ചിക്കൻ മതി. അച്ഛമ്മയ്ക്ക് ഇത് ഇച്ചിരി ചിക്കൻ വറുത്തത് വേണമെന്നാണ് പറഞ്ഞത്. ആണോ? ഏകല മോൻ ചിക്കൻ തന്നെയാണ് മേടിച്ചോണ്ട് വന്നത്.
കറി ഇഷ്ടല്ലേ? ആ വണ്ടിയിൽ പോകുമ്പോ ചാപ്പോരെ വല്ലപ്പോഴൊക്കെ ഇത് അമ്മയെ കൊണ്ടാണോ പണി ചെയ്യിക്കുന്നത്? അയ്യോ, ഇച്ചിരി അരി കഴുകിയിരുന്നാണോ പണിയല്ലേ അച്ഛമ്മേ? കടമ ഉണ്ട ചെയ്തു, കുഴപ്പമില്ല. അച്ഛമ്മ അരിയെ കേട്ടോ, ഞാനേ മുട്ട കറി വെക്കട്ടെ അപ്പത്തിന്. രാവിലെ അപ്പം മുട്ടക്കറിയാണോ? ആ, മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനിയും പൊടികളൊക്കെ ചേർത്ത് നമുക്ക് ഇടിയാക്കി വെക്കാം. ഇപ്പൊ സവോളയൊക്കെ അതേ വരുന്നുണ്ട്, മല്ലിപ്പൊടിയും മുളക് പൊടിയും. ഇന്നത്തെ മുട്ടക്കറി സ്പെഷ്യൽ കേട്ടോ. എന്നാ സ്പെഷ്യൽ? സ്പെഷ്യൽ എന്നാന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ മുട്ട പുഴുങ്ങിയിട്ട് ഗ്രേവിക്കകത്തോട്ട് ഇടുവല്ലേ ചെയ്യുന്നത്, ഇന്ന് അങ്ങനല്ല, വേറൊരു വെറൈറ്റി കാണിക്കാം. എന്നാ അതായത് മുട്ട എണീറ്റ് വന്നിട്ടുണ്ട്. എന്നാ മുട്ട ഇങ്ങ് പൊളിച്ച ആദ്യമേ എണീറ്റ് എണീറ്റ് വരുമ്പോഴേ ചായ ഒന്നും വേണ്ട, മുട്ട ചായ ഒന്നും കുടിക്കല്ല. ഇവിടെ ചായ കാപ്പി സാധനങ്ങളൊന്നും വേണ്ട, പാല് ഒന്നും വേണ്ട. രാവിലെ എണീറ്റ് വെള്ളം കുടിക്കുക. അതാ നല്ലത്. അതെ, ഞങ്ങൾ വെള്ളം കുടിക്കും, രാവിലെ കഴിക്കുമ്പോഴേ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കും. അപ്പം മുത്തതേ മുട്ടയുടെ തോടൊക്കെ പൊളിച്ച് കഴിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതെ, അപ്പമ്മൊക്കെ നല്ല റെഡി ആയിട്ടിരിക്കുക, നമുക്ക് അപ്പമൊക്കെ ചുടാം. അപ്പം ഇന്ന് വെറൈറ്റി മുട്ടക്കറിയാണ് പറഞ്ഞില്ലേ. അപ്പം നമുക്ക് ഈ മുട്ടയെന്ന് ഇതേ പുഴുങ്ങിയ മുട്ടയാണ്. അപ്പോൾ ഈ മുട്ടയെന്ന് ഇങ്ങനെ നല്ലപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പം അതേ മുട്ട ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നമുക്കിത് മസാലയ്ക്കകത്തോട്ടിടാം. അപ്പം അതെ, മസാലയൊക്കെ ചൂടായി സെറ്റായിട്ടിരിക്കുക. അപ്പം അതേക്കിടാം. ഇതൊരു വെറൈറ്റി മുട്ടക്കറി കേട്ടോ. അപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്ത് കുറച്ച് കറിവേപ്പില ഇട്ട് ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ഇടാം. മല്ലിയിലയും കൂടെ ഇട്ട് ഇത്തിരി വെളിച്ചെണ്ണ വെച്ചാൽ മതി, പച്ച വെളിച്ചെണ്ണ. അപ്പോൾ അതെ, അപ്പം ചുടാനായിട്ട് രണ്ട് അപ്പച്ചട്ടിയും വെച്ചിട്ടുണ്ട്. നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയുണ്ട്, ഇത് ഇൻഡാലിയത്തിൻ്റെ അപ്പച്ചട്ടിയാണ്. ഇത് ഒത്തിരി വർഷം പഴക്കമുള്ളൊരു അപ്പച്ചട്ടിയാണ്. എനിക്ക് തോന്നുന്നത് മുത്തിൻ്റെയും പൊന്നിക്കുട്ടിയുടെയൊക്കെ പ്രായം കാണും, കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് പക്ഷേ ഈ നോൺ സ്റ്റിക്കിൽ ചുടുന്നതിൽ എനിക്കിഷ്ടം ഈ ഇൻഡാലിയത്തിൻ്റെതിനകത്ത് ചുടുന്ന. എൻ്റെ പിടിയൊക്കെ പോയി ഒത്തിരി വർഷം പഴയതായതുകൊണ്ട് അതിനകത്ത് അപ്പം ചുടുമ്പോൾ നല്ല മുരിഞ്ഞു കിട്ടും. അപ്പോൾ അത് എണ്ണയൊക്കെ തൂത്ത് ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് നല്ലപോലെ. ഇനി മാവ് വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വട്ടം കറക്കാൻ ആൾക്കാണ്. നമുക്ക് അപ്പം റെഡിയായി നോക്കാം. ഇതുണ്ടോ ആദ്യമേ എടുത്തേക്കാല്ലേ. നോൺ സ്റ്റിക്കിനകത്ത് വിട്ട അപ്പം അതെ അങ്ങനെ ഇരിക്കുന്നു. നമ്മുടെ ഇൻഡാലിയത്തിനകത്ത് വിട്ട അപ്പം എന്താ സൈഡൊക്കെ നല്ല മുരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇതല്ല അടിപൊളി അപ്പം. അപ്പോൾ അതെ, അപ്പം മുട്ടക്കറിയൊക്കെ റെഡിയായി, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇതന്നെ ഈ മുട്ടക്കറി അതിനകത്ത് ഇട്ടു, പിന്നെ അല്ലാത്ത ഒരു കഷ്ണം കൂടെ തരാം, മുറിച്ചു വിട്ടിട്ടുണ്ട്. നമ്മൾ കാപ്പുപൊടിയൊക്കെ കഴിഞ്ഞു, നമുക്ക് ചിക്കൻ ഒന്ന് പുരട്ടി വെക്കാം, കുറച്ച് വറക്കാം. വറക്കാനുള്ള ആദ്യം പുരട്ടി വെക്കാം. ഇപ്പം ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഇത് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ അരച്ചതാണ്. പിന്നെ ഇത്തിരി മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൈക്ക് ഇങ്ങനെ ഇളക്കുമ്പോഴേ കൈ പോകുകയല്ലേ? ഇപ്പോൾ തന്നെ കൈ കഴുകുകയല്ലേ, പെട്ടെന്ന് പോയത്തൊന്നുമില്ല. ചിക്കൻ കറി വെക്കുന്നുണ്ടായിരുന്നു. ചിക്കൻ ഞാൻ കറി വെക്കാൻ ഞാൻ പറഞ്ഞല്ലേ. ഞാനിപ്പോൾ ചാലോചിച്ചതിനകത്ത് ഇച്ചിരി മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് തിരുമ്മി വെക്കുക. അതെന്തിനാ കറി വെക്കാൻ വേണ്ടി? ഞാൻ കറി വെക്കുന്നതിനകത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ, ഞാനിപ്പോൾ ഇട്ടുപോയത് ഓർത്തില്ല, അത് പെട്ടെന്ന് ഗ്യാസ് കത്തിക്കാൻ അറിയത്തില്ല മുത്തേ. പിന്നെ ഗ്യാസ് കത്തി ആ ഞങ്ങൾ പണ്ട് വേറെ അടുപ്പല്ലേ കത്തിച്ചോണ്ടിരുന്നത്, അതുകൊണ്ടാണ്. അത് പണ്ടല്ലേ. അപ്പം നമ്മളിന്ന് ചിക്കൻ കറി വെക്കാൻ എന്തൊക്കെയാ സാധനങ്ങൾ വേണ്ടതെന്ന് നോക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, വത്തലമുളക്, വറ്റൽമുളക് രണ്ടെണ്ണം മുറിച്ച് വെച്ചിട്ടുണ്ട്, പച്ചമുളകുണ്ട്, സവോള, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, കടുക്, പിന്നെ ശകലം മീറ്റ് മസാല, ചിക്കൻ മസാല,
തീ ഊട്ടി വെക്കേ ഞങ്ങളേ ഞങ്ങള് വണ്ടിയില് മണ്ണെണ്ണ സ്റ്റോവില് ഇത് വെച്ചോണ്ടിരുന്നത്, അല്ലാതെ ഗ്യാസ് സ്റ്റോവ് ഒന്നും അന്നില്ലായിരുന്നു. ഇന്നല്ല നിങ്ങൾ തന്നെ സൗകര്യ ഗ്യാസ് സ്റ്റോവല്ലേ ചെയ്യുന്നത്? ഞങ്ങള് അല്ല വീട്ടിൽ കുക്ക് ചെയ്യുന്നില്ല. ആരാ പറഞ്ഞ വീട്ടിൽ കുക്ക് ചെയ്യുന്നുണ്ടെന്ന്? ആദ്യം ചട്ടി വിടാൻ തോന്നുന്നു, എണ്ണ ഒഴിച്ചേക്കാം. മൊത്തം ഈ ചിക്കൻ കറി കൂട്ടി നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി. ഇപ്പം മിണ്ടണ്ട കേട്ടോ. ആ ഞാൻ ഒരുപാട് ഒത്തിരി വർഷം കൂടിയാണ് കറി വെക്കുന്നത്, ചിലപ്പം എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടാവാം. അല്ലല്ല അത് നോക്കാം നമുക്ക്. അപ്പോൾ അതെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, ചെക്ക കടി ഇട്ട് കൊടുക്കാം. ചൂട് ചൂടാകണമെന്ന് തോന്നല്ലേ? ഇല്ലല്ലോ, പൊട്ടുന്നുണ്ട് പൊട്ടുന്നുണ്ട്. തവി വേണം കേട്ടോ, തവിയൊക്കെ എടുത്തോണ്ട് ചിക്കൻ കറി വെക്കാണ്ട് നിൽക്കുന്നത്. അപ്പൊ കടയൊക്കെ പൊട്ടി നമുക്ക് വത്തൽമുളക് ഇട്ട് കൊടുക്കാം. തവി വേണേ, തവി എടുക്കാൻ പോയേക്കാണോ? പെട്ടെന്നുണ്ടോ? അപ്പൊ നമുക്ക് പച്ചമുളകും കൂടി ഇടാം. ഒത്തിരി നാൾ കൂടിയാ പാചകം ചെയ്യുന്നു. ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ആണെന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങി വെച്ച് പണി കഴിക്കുന്ന എന്നെ കൊണ്ടും ചിക്കൻ കറി ഒന്ന് വെക്കുന്നോളാം. അതിനാ പണി കഴിക്കാന്ന് പറയുന്നത് ചിക്കൻ കറിയൊക്കെ വെച്ചിട്ട് വർഷങ്ങളായിരുന്നു എനിക്ക് തോന്നുന്നു. ഇനി വണ്ടിയെ പോകുമ്പോ ഞാൻ കുക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ ഞാൻ മണ്ണെണ്ണ വണ്ടിയെ പൊക്കൊണ്ട് ഞങ്ങൾ കുക്ക് ചെയ്തോണ്ടിരുന്നേ. പിന്നെ ഹോട്ടലായിരുന്നപ്പം വിറക് വെച്ചായിരുന്നു, അതറിയോ? അതൊക്കെ എത്രയോ വർഷം മുമ്പ്. ആ അതെ, അതൊക്കെ ഞാൻ പലതും ചോദിക്കും. ഇത് കറി വെച്ച് കഴിയുമ്പോൾ കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി. നിങ്ങൾ രണ്ടും കറക്റ്റായിട്ട് പറയാല്ലോ. അമ്മയോട് ചോദിക്കാം, അമ്മേ അമ്മനെ ആ അതല്ല ഈ ചിക്കൻ കറി വെച്ച് കഴിയുമ്പോൾ കഴിച്ച അഭിപ്രായം പറയണം, കറക്റ്റായിട്ടുള്ള അഭിപ്രായം പറയണം കേട്ടോ. അതൊന്നും വേണ്ട, ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. ഞാൻ വെച്ചോളാം. ഞാൻ കറി വെക്കുമ്പോൾ സാധാരണ തേക്കാൻ കുറത്തൊന്നും ഇടാറില്ല. പിന്നെ ഇത് അഴിഞ്ഞോണ്ട് വന്നോണ്ട് വേണം ഇട്ടേക്കാം. അപ്പോഴേ നമുക്ക് ഇനിയും സവോള ഇട്ട് കൊടുക്കാം. പക്ഷെ ഉണ്ടല്ലോ മെയിൻ്റവർക്ക് നമുക്കിട്ട് പണിതരാൻ വേണ്ടി സവോള കണ്ടമാനം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആരരിഞ്ഞാലും ഇത്രയും സവോളയുടെ ആവശ്യമില്ല ഈ ചിക്കന്. അപ്പോൾ ആവശ്യത്തിനുള്ള ഇടാം. അതെ അതെ, തന്നെ എന്നോട് ചോദിച്ചേ. പിന്നെ ഞാൻ പിന്നെ കഞ്ഞിയും കറിയുമ്പോൾ കാണാം. ഞങ്ങൾ 2008 വരെ സ്ഥിരം ലോറിയിൽ പോയിക്കൊണ്ടിരുന്നപ്പം സ്വന്തമായിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അത് ചിക്കന്, മട്ടന്, ബീഫ്, അല്ലാതെയുള്ള വെജിറ്റബിൾ കറികൾ, ചോറ്, ഇന്ന് വേണ്ട ഉപ്പുമാവ്, ഇതെല്ലാം സ്ഥിരം കുക്ക് ചെയ്തുകൊണ്ടിരുന്ന മണ്ണെണ്ണ സ്റ്റൗവിൽ ലൈലൻ്റെ വണ്ടിക്കകത്ത് ക്യാബിനകത്ത് വെച്ച് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പം ഒരാൾ വണ്ടി ഓടിക്കുക, ഒരാൾ സൈഡിലിരുന്ന് കുക്ക് ചെയ്യും. അതറിയോ? അല്ല ഒരു തട്ടിക്കൂട്ടുമല്ല, അതിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു അന്ന്. ആ ഇപ്പം സവോളയൊക്കെ അത്യാവശ്യം വഴിഞ്ഞ് വന്നിട്ട് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കിനി പൊടികളിട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മല്ലിപ്പൊടി എത്ര ഇടുന്നോ അതിൻ്റെ പകുതിയാണ് മുളക് പൊടി ഇട്ടുണ്ടെന്ന് അതിൻ്റെ ഒരു കണക്ക്. ഇനിയിപ്പോൾ ഒത്തിരി നാളായതുകൊണ്ട് കൂടിയും കുറഞ്ഞൊക്കെ പോകുമെന്ന് അറിയത്തില്ല, നോക്കട്ടെ. ആ ഇതൊക്കെ കൊട്ടത്താപ്പാ, നോക്കട്ടെ. ഇച്ചിരി കുറഞ്ഞു, ഇച്ചിരി ഇടണം തോന്നുന്നേ. അതിനനുസരിച്ചാണ് ഇപ്പം ഇട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ മസാല ഒരു ശകലം, ചിക്കൻ മസാല ശകലം മതി, കുറച്ചിട്ടാൽ മതി, അധികമൊന്നും വേണ്ട. ഓ അധികം ഇട്ട് കൂടുതൽ ഇട്ടാലേ മസാലയുടെ ചൊവ മുന്നേ നിൽക്കും. ഇപ്പം മഞ്ഞപ്പൊടി ഇട്ടാലും മണം ഇതുവരെ പോയിട്ടില്ല. അതൊന്നും കുഴപ്പമില്ല. കുരുമുളകോടി ഇടുന്നുണ്ടോ? കുരുമുളകോടി ഇടാതെ ഞാൻ വെക്കാറുള്ള സാധനം, അതുകൊണ്ട് കുരുമുളകോടി ഇടുന്നില്ല. അതിലായിട്ടാണ് നിങ്ങൾ വെക്കുന്ന പോലെ ആയിപ്പോലെ.
ഈ നോൺ സ്റ്റിക്കിലൊന്നും കറി വെച്ച് പരിചയമില്ല, അതുകൊണ്ട് ഇതിന് ഇളക്കുമ്പോൾ ഇതെല്ലാം കൂടെ തെന്നി പെട്ടെന്ന് അങ്ങ് പോകുന്നു. ഏഹ്, അപ്പം നമ്മുടെ മസാലയൊക്കെ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അയ്യോ, ഇതിനേം കറി വെച്ചിട്ട് നല്ലതായിരുന്നെങ്കിൽ ഇനിയിപ്പോൾ എന്നും ഞാൻ ഇവിടെ കറി വെക്കേണ്ടി വരുമല്ലോ. മൂത്ത കഴിഞ്ഞപ്പോൾ എന്നും അച്ഛ കറി വെച്ചാൽ മതി എന്ന് പറയാൻ മിക്കവാറും. അതിനൊരു സാധ്യത കാണുന്നുണ്ട്. ചെന്നൈ കിടക്കുന്ന പൊന്നിക്കുട്ടിയും കൂടെ വരും അച്ഛ കറി വെച്ചാൽ. അതെ അതെ, ഇത് പാത്രം ഇച്ചിരി ചെറുതാണ് കേട്ടോ, ഇത് ഇളക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇതിനകത്ത് ഇളക്കത്തെ പോലും ഇല്ല. അതെ അതെ, ഇത്ര സൗകര്യം മതി. അപ്പൊ ഇനി നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. എല്ലാം അരപ്പെല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നല്ല സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ വേവിച്ചെടുത്താൽ മതി. ഇത്ര മുളക് വേണോ? രണ്ടായിരിക്കും അല്ലേ? കഴിക്കുമ്പോൾ അറിയാം. കഴിക്കാൻ നോക്കാം. അടപ്പുണ്ട്, അടപ്പ് കിട്ടിയില്ല. കോവയ്ക്കകത്ത് പറഞ്ഞ ചിക്കൻ കറി മതിയല്ലോ അല്ലേ? ഇന്ന് വേറെ കറിയൊന്നും വേണ്ടല്ലോ. ഓ, ഇത് തന്നെ ധാരാളം. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ചിക്കൻ കറി. പക്ഷേ ഈ അടപ്പ് ഈ പാത്രത്തിൻ്റെ അല്ല. നീ സൂര്യോട് ചോദിക്കണായിരിക്കും, ചിലപ്പോൾ അടപ്പ് എന്തെയ്യുന്നു. ഞാൻ നോക്കിയിട്ട് കണ്ടില്ല അവിടെ. അതുകൊണ്ട് ഈ അടപ്പ് മാറി വെച്ചോണ്ട് ചിലപ്പോൾ ചിക്കൻ കറി ഇച്ചിരി ടേസ്റ്റ് കുറവുണ്ടാവും. നല്ല ഒന്നാം തരമായിട്ട് കറക്റ്റ് ചേരുന്ന അടപ്പായിരുന്നു. ഇതിനൊരു കുഴപ്പമില്ല, നോക്കാം. കുറേ കോക്കയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇത്തിരി മഞ്ഞപ്പൊടി കുറച്ച് തേങ്ങാ ചണ്ടിയും കൂടി ചേർക്കാം. തേങ്ങ അരച്ചൊക്കെ വെക്കാം. ഇനി ഞാനിപ്പോൾ അരച്ചൊന്നും വെക്കുന്നില്ല, ഇതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. ഇതും കൂടെ ഞാൻ വെച്ചേക്കായിരുന്നു ഇന്നത്തെ. അപ്പം കറി മൊത്തം ഞാൻ തന്നെ വെക്കായിരുന്നു. അപ്പം ഇച്ചിരി വേറെ ഇച്ചിരി അവിയൽ വെച്ചിട്ട് അല്ലെ പുളിശ്ശേരിയും കൂടെ ഉണ്ടായിരുന്ന നല്ലായിരുന്നു. ഓ, സൗകര്യം കൂടി പോകും. ഞാൻ ചേച്ചിയോട് പറഞ്ഞാ പോയി രക്ഷെടുത്തോ, ഞാൻ ചോറും വറുത്ത് തോരൻ കറിയും വെച്ചോളാം, പിന്നെ ചേട്ടാ ഈ ചിക്കൻ കറിയും വെക്കും, പോയി രക്ഷെടുത്തോളാം പറഞ്ഞാ. പിന്നെ ഞാൻ അതെ രക്ഷെടുക്കായിരുന്നല്ലോ. ആ രക്ഷെടുക്കായിരുന്നു. രാവിലെ കേൾക്കല്ലേ, 8 മണിക്ക് കേൾക്കുമല്ലേ, 10 മണിയായിട്ട് കേൾക്കുമല്ലേ. മാക്സിമം 8 മണി വരെയൊക്കെ കിടക്കാൻ പറ്റത്തുള്ളൂ അച്ഛമ്മ. അത് കഴിഞ്ഞാൽ പിന്നെ 8 മണി വരെ തന്നെ പറ്റത്തില്ല. 7 മണിയാകുമ്പോഴേ തന്നെ കിടന്ന് തുറന്നു പോകും എത്ര താമസിച്ച് കിടന്നാലും. അതെ, എൻ്റെ കോവക്കാത്തവരനൊക്കെ റെഡിയായി. ഞാനേ തിരക്കാവൊക്കെ ഉണ്ട് തൊട്ടിട്ടുള്ളൂ. ആ ചിക്കനും കൂടെ ഒന്ന് നോക്കിയാൽ ഇവിടെ ഒന്ന് നോക്കിക്കോ. അല്ല, തുറന്ന് നോക്കിയാലേ, ഇല്ലേ അല്ലെങ്കിൽ വീഡിയോ എടുത്തോ. ഞാൻ നോക്കിക്കോളാം. ചിക്കനൊക്കെ അതെ വെട്ടി തിളക്കുന്നുണ്ട്. ആണോ, എന്നാ കണ്ടോന്നാ? ഞങ്ങൾ കൂട്ടിയിട്ട് പറയാം, ഇപ്പോൾ പറയുന്നില്ല. കൂട്ടിയിട്ട് പറഞ്ഞാൽ മതി. ഇന്നിപ്പോൾ ദാമക്കുട്ടി ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഒരു പ്രാവശ്യം തൂത്താൽ മതി. ദാമക്കുട്ടി ഉണ്ട്, ഞങ്ങൾക്ക് തൂക്കാൻ മാത്രമേ നേരമുള്ളൂ ഇവിടെ. ഓരോന്നോരോന്ന് അന്നേരം അന്നേരം എടുത്ത് നിരത്തിക്കൊണ്ട് ഇത് വേണേലും ചെയ്യായിരുന്നു ക്യാമറമാൻ അല്ലേ മുത്തേ. ആണോ, അല്ല ചിക്കൻ അടുപ്പായിരുന്നു എന്തോന്നിട്ട് എനിക്ക്. തുണിയൊക്കെ ഞാൻ അലക്കിയിട്ടുണ്ട് ഇതൊക്കെ. ഇത് അമ്മയോട് ചോദിച്ചു നോക്ക്, കല്യാണം കഴിക്കുന്ന അല്ലെന്നേ. ആ അതെ, ഈ ഞങ്ങള് വണ്ടിയെ പൊക്കൊണ്ടിരുന്ന കാലത്തൊക്കെ തുണിയൊക്കെ തന്നെ കഴുകി ഉപയോഗിക്കായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ പിന്നെ നമ്മളെ ജലജ ഇത് സമ്മതിക്കല്ല, ഞാൻ കഴിക്കോളാം ചേട്ടാ കഴിയണമെന്ന് പറഞ്ഞു. പിന്നെ അതൊക്കെ എന്റെ അവകാശമാണ്, ഞാനത് ചെയ്തോളാം. പിന്നെ അങ്ങനെ ഒരു കാര്യമേ ഇല്ലല്ലോ അച്ഛമ്മ. അല്ല അമ്മ, ഞങ്ങൾ തന്നെ വണ്ടിയെ പോയിക്കൊണ്ടിരിക്കുന്നപ്പോഴേ തുണിയൊക്കെ തന്നെ കഴുകുകയല്ലായിരുന്നു. അപ്പം പിന്നെ എന്നെ കൊണ്ട് ഞാൻ കഴുകിക്കോളാന്ന് പറഞ്ഞ് ചേട്ടായി നീ കഴിയണ്ടെന്നൊക്കെ.
പിന്നെ നമ്മളത് കഴുകി ഉണക്കി തേച്ച് കൊടുത്തുവിടും. അച്ഛമ്മേ അബദ്ധം പറ്റി, എന്നാ ചെയ്യാനാ? ആദ്യം വന്നപ്പോ തൊട്ട് എല്ലാ പണിയും ചെയ്യിക്കാൻ ഒരു കുഴപ്പമില്ലായിരുന്നു. മണം വരുമ്പോ അറിയാന്നുണ്ടോ പറയുന്നത്? എന്താണോ ഉപ്പുണ്ടോ എരിവുണ്ടോ നമുക്ക്? അത് വേറെ അത് ഞാൻ വെക്കുമ്പോഴേ അറിയത്തുള്ളൂ. നല്ല അറിയാട്ടോ. നോക്കിയോ ഇനി അതെ ഇരുന്ന വെള്ളം പറ്റിപ്പോവും. മതി, അപ്പം ഇച്ചിരി നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയൊക്കെ ഇട്ട് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് വാങ്ങാം. ഈ മല്ലിയിലയും പിന്നെ കറിവേപ്പിലയൊക്കെ ഞാനാണ് ആ കൂടെ ഇടുകയുള്ളൂ. ലാസ്റ്റ് അത് ശരിയാണ്, ഇത് ഒഴിക്കണ്ടായിരുന്നു കേട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കുന്ന ഇത് നമ്മുടെ മെയിൻ ഡ്രൈവറുടെ രീതിയാണ്, ഞാനിതൊന്നും ഒഴിക്കാറില്ലായിരുന്നു. ഇപ്പോൾ ഒഴിച്ചു പോയി, ഇനിയിപ്പോൾ അത് ഞാൻ ഇരിക്കട്ടെ. ദേ ഇങ്ങോട്ട് ദേ ഇങ്ങോട്ട് ദേ ഉണ്ടോ, അടിപൊളി ചിക്കൻ കറി റെഡി. അപ്പോൾ ഇനി നമുക്ക് ചിക്കനും കൂടെ വറുത്തെടുക്കാം. അപ്പം കുറച്ച് ചിക്കൻ എണ്ണയ്ക്കകത്ത് വറക്കാം, മുത്തിനുള്ളത് എയർ ഫ്രൈറിനകത്ത് വറുത്താമെന്ന് പറഞ്ഞു. അപ്പം അതിനകത്ത് വറക്കുവാണെങ്കിൽ എണ്ണയൊന്നും ഇല്ലാതെ കൊളസ്ട്രോളൊന്നും ഇല്ലാതെ കഴിക്കാം. കഴിക്കാം, നല്ല എണ്ണയ്ക്കകത്ത് വറക്കുന്നതിന് ഇച്ചിരി ടേസ്റ്റ്. ആ രണ്ടും കുറച്ച് വറക്ക് നോക്കാം, ഏതാ നല്ലതെന്ന് നോക്കാം. ടേസ്റ്റ് ഇങ്ങനെ കൂടിക്കൂടി കഴിക്കുമ്പോഴാണ് പ്രശ്നം. ആ ടേസ്റ്റാണ് നാക്ക എല്ലാത്തിൻ്റെയും കാരണം. അത് കുത്തി പറഞ്ഞു പോലുണ്ട്. അതല്ലല്ലോ അതെ അല്ലേ, അങ്ങനെ തോന്നിയോ? അതിൻ്റെ കുഴപ്പമല്ല, അപ്പം നിങ്ങളുടെ നാക്കിൻ്റെ കുഴപ്പം. ഇതിൻ്റെ ഒരു കറിവേപ്പിലയും ഇടാം. ഇതിനകത്തോട്ടുണ്ടല്ലോ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഇടുവാണ്, നല്ല അടിപൊളിയാണ്. വെളുത്തുള്ളി ഇരിക്കുന്നതെല്ലാം ചേർത്താണ്, പൊളിക്കാൻ മടി. അതുകൊണ്ട് ചിക്കൻ വറുത്തതും റെഡിയായി. ഇടയ്ക്ക് കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ കൂടി അരിഞ്ഞിരുന്നു. ഞാൻ വറക്കാൻ മുളക് ഉപ്പും മുളകും തിരുമാനിച്ചാൽ വറക്കുള്ളൂ. അത് തന്നെ ഓഫ് ആകും അല്ലേ? ടൈം സെറ്റ് ചെയ്ത് നോക്കട്ടെ. അത് വറുത്ത പോലെ തന്നെയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ രണ്ടും ഉണ്ടല്ലോ, രണ്ട് ടൈപ്പ് ഉണ്ടല്ലോ, ടേസ്റ്റ് ചെയ്യാം ഏതാ നല്ല ടേസ്റ്റ് നോക്കാം. ചൂടുള്ള സാധനം അതേ വഴി എടുത്ത് കടിക്കുന്നു. ചൂട് പോയി, ഞാൻ ആദ്യമേ എടുത്തു വെച്ചാ. ഇതിന് നാക്ക് പൊട്ടി. ഇച്ചിരി അരും ഇച്ചിരി ഉപ്പും കൂടെ വേണമായിരുന്നു. എന്താ വറുത്ത ഉപ്പ് കുഴപ്പമില്ല, എരി വെച്ചൂടെ വേണമായിരുന്നു. ചോറ് കൊണ്ടുപോകുന്നുണ്ടോ വൈകിട്ടത്തേന്? ചപ്പാത്തിയോ ചോറോ? അല്ലോ ചോറും ഉണ്ടോ? എന്നതറിയാ, അമ്മ പറഞ്ഞ കേട്ടോ ചിക്കൻ കറിയും ചോറും കൊണ്ടുപോക്കോ വൈകിട്ട് കഴിക്കാമെന്ന്. ഇതുപോലത്തെ ചിക്കൻ കറിയൊന്നും എറണാകുളത്ത് കിട്ടുകയല്ല. ഇത് കോട്ടയത്ത് പുത്തേട്ട് വീട്ടിൽ മാത്രമേ കിട്ടത്തുള്ളൂ ഇവിടെ. അപ്പോൾ നമുക്ക് ചോറിന് ഇന്ന് ചോറിന് ഒരുപാട് കറികളൊന്നുമില്ല. ക്യാമറമാൻ്റെ ചിക്കൻ കറി, നമ്മുടെ ചിക്കൻ വറുത്തത്, പിന്നെ കോവയ്ക്കാത്തോരൻ, പിന്നെ ഇച്ചിരി ചമ്മന്തി. അച്ചയുടെ ചിക്കൻ കറി എങ്ങനെയുണ്ടെന്ന് നോക്കുമോത്തേ? മുത്ത ആദ്യമായിട്ടാണ് അത് ഇന്ന അച്ഛ ഉണ്ടാക്കി ചിക്കൻ കറി കൂട്ടുന്നത് അല്ലേ? കറി ടേസ്റ്റ് ചെയ്തോ. എന്ത് വിഷമം? കുഴപ്പമില്ല, ഉള്ള കാര്യം പറഞ്ഞാൽ മതി. മോശമാണ് മോശമാണെന്ന് പറഞ്ഞു. ഞാൻ കൂട്ടിയില്ല, ഞാൻ എടുക്കുന്നുള്ളൂ. ഒരു സമയം പറഞ്ഞേ. വിചാരിച്ചക്കാരൻ അല്ല കേട്ടോ, പ്രതീക്ഷിച്ചല്ലേ. വിചാരിച്ചേ, ചുമ്മാ തട്ടിക്കൂട്ട് കറിയാ, ചുമ്മാ എല്ലോ അളവെടുത്താണോ ഇട്ടെ? ചുമ്മാ എല്ലാം നല്ല പാചകക്കാരൻ അങ്ങനെ ഉപ്പൊക്കെ ഞാൻ ചുമ്മാ അങ്ങിട്ടതാ ഒരു ദേശം വെച്ചിട്ട്. കറക്റ്റ് ആണോ? രണ്ടാമത് ഇടണ്ടി പോലും വന്നില്ല. ഞാൻ ഇങ്ങനെ ഒരേ നല്ലതാ. ആ എല്ലാരും ഒന്നിനൊന്നിനെ വെച്ചോന്നാ ഭാവിണ്ട് അച്ഛമ്മക്ക്. ഉച്ചക്ക് നല്ല ചിക്കൻ കറി, ഇനിയൊന്നും വെച്ചു ചിക്കൻ കറി വെച്ചോട്ടല്ല. ഊണൊക്കെ കഴിഞ്ഞേ കുറച്ചേരെ റെസ്റ്റ് എടുക്കാതെ ഒരാള് ഊഞ്ഞാലേ കിടന്ന് ഉറങ്ങുന്നു.
ആടിക്കണോ? മുത്താണ് ഇവിടെ ഇരുന്ന് ടി വി കാണുന്നു. ഞാൻ കല്ലോ ഉറങ്ങുന്നില്ല, എനിക്കൊരു ശകലം തയ്ക്കാനുണ്ട്. ഞാൻ അങ്ങോട്ട് കയറിപ്പോ. തയ്ച്ചോ. മെഷീനൊക്കെ ഇനി ചെന്ന് നോക്കണം എന്നാന്ന് ചോദിച്ചാൽ. ഞാൻ പോകുന്നേ പിന്നെ ഇവിടെ ആരും തയ്ക്കുന്നില്ല. പോകുന്നില്ലെന്ന്? രാവിലെ പോവാം. രാവിലെ പോയാൽ മതി. ഇപ്പം ക്ഷീണം, അതുകൊണ്ട് ഇനി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് സന്ധ്യയാകുമ്പത്തേനേ പോകുന്നത്. അപ്പൊ ചിക്കൻ കറി ഇച്ചിരി പാഴ്സൽ കൊടുത്തു വിട്ടേ. ചാറ് മതിയോ? കഷ്ണം വേണോ? അപ്പൊ നമ്മുടെ തയ്യൽ മെഷീൻ കിടക്കുന്ന മേല ഞാനാണ് ഒത്തിരി നാളായി തയ്ച്ചിട്ട്, ഇപ്പൊ തയ്ക്കുന്നേ ഇല്ല. വണ്ടിയെ പോകുന്നതിന് മുമ്പെല്ലാം ഞാൻ സ്ഥിരം എൻ്റെ സൂര്യയുടെ പിള്ളേരുടെ ഒക്കെ തയ്ച്ചുകൊണ്ടിരുന്നതാണ്. ഇതാ എൻ്റെ വെട്ടുന്ന ടേബിള്, തുണി വെട്ടുന്ന ടേബിള്. മെഷീനല്ലേ തയ്ക്കുന്നില്ലാത്തതുകൊണ്ട് അപ്പടി പൊടിയൊക്കെ മൂടിയിട്ടേക്കുന്ന, എന്നാലും കുറച്ച് പൊടിയൊക്കെ കയറും. എനിക്ക് ഈ തയ്യൽ മെഷീന് പൊന്നിക്കുട്ടി ഉണ്ടാക്കി കഴിഞ്ഞപ്പം വീട്ടിൽ നിന്ന് അമ്മച്ചി മേടിച്ച് തന്നതാണ്. പിള്ളേരൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ എപ്പോഴും ഉടുപ്പൊക്കെ വിട്ടു പോകും, അങ്ങനെയൊക്കെ ചെയ്ത. അപ്പം തയ്ക്കാനൊക്കെ എപ്പോഴും അല്ലെ തയ്യക്കടയിലെ കൊണ്ട് കൊടുക്കണം. അപ്പോൾ വീട്ടിലൊരു തയ്യൽ മെഷീൻ വേണമെന്ന് പറഞ്ഞ് മേടിച്ച് തന്നതാണ്. ഞാൻ തയ്യൽ പഠിക്കാനൊന്നും പോയിട്ടില്ല. എൻ്റെ ഒരു ആൻറ്റി തയ്ക്കും. അപ്പം കല്യാണത്തിന് കുറച്ച് ദിവസം മുമ്പ് ചുമ്മാ ആൻറ്റി എടുത്ത് ഒരാഴ്ച പോയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇവർ മുത്തിനെയൊക്കെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തൊക്കെ ഞാൻ ചുരിദാറൊക്കെ തുണിയൊക്കെ മേടിച്ചിട്ട് തന്നെ വെട്ടി തയ്ക്കുമായിരുന്നു. അങ്ങനെ തയ്ച്ച് തയ്ച്ച് മേടിച്ച ചുരിദാറും പിന്നെ ഇവർ കുഞ്ഞായിരുന്ന പേപ്പർ ഉടുപ്പൊക്കെ നേത്തിയിടാനുള്ള ഉടുപ്പൊക്കെ ഞാൻ തയ്ക്കുമായിരുന്നു. തുണി എടുത്തിട്ട് വെറ്റിക്കോട്ടും അങ്ങനെ ചുരിദാറ് കല്യാണം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പുറത്ത് തയ്ക്കാൻ കൊടുത്തിട്ടേ ഇല്ല ചുരിദാറൊന്നും. എൻ്റെ അതേ സൂര്യ വന്നു കഴിഞ്ഞിട്ട് സൂര്യയുടെ അതേ, ഞങ്ങളുടെ രണ്ടുപേരുടെ ഞാൻ തന്നെയായിരുന്നു തയ്ക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയെ പോകാൻ തുടങ്ങിയാൽ പിന്നെ തന്നെ തയ്ക്കുന്നേ ഇല്ല. ഇപ്പോൾ കടയിൽ കൊണ്ടു കൊടുക്കും. പക്ഷെ ഞാൻ തയ്ച്ചിട്ടാലേ എനിക്കൊരു തൃപ്തിയാകും. അപ്പോഴേ ഇത് തയ്ക്കാൻ നോക്കിയിട്ട് ഇതിന് നൂല് പിടിക്കുന്നില്ല. എനിക്കൊന്നിനകത്തെല്ലാം പൊടിയൊക്കെ കയറിയിരിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് അഴിച്ച് ശരിയാക്കാം. ഒത്തിരി നാളായി മെഷീനൊക്കെ അഴിച്ചിട്ട്. എന്നിട്ട് എന്ത് പൊടിയാന്ന് നോക്കിയത്? നിറച്ച് പൊടിയാണ്, തുണിയുടെ പൊടിയാണ് കൂടുതലും. അതെ, ഇതെല്ലാം അഴിച്ചതിനകത്തെല്ലാം അപ്പടി പൊടി ചെയ്തുകൊണ്ടോ. ഞാനൊരു ബ്രഷൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, അതൊരു സാധനം കാണുന്നില്ല. ഇപ്പം രാമിക്കുട്ടി ഇവിടെ കയറി വന്ന അമ്മ വരെ ഡ്രോ തുറന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അതെല്ലാം പൊടിയൊക്കെ കളഞ്ഞ് എല്ലാം ക്ലീൻ ചെയ്ത് നൂലൊക്കെ ഇട്ട് ഇനിയൊന്നും തയ്ച്ചു നോക്കാം ശരിയായോ എന്ന്. ആ, സക്സസ് ആയിട്ടോ. സൂര്യനോട് ഈടെ പറഞ്ഞായിരുന്നേ ഇതിൻ്റെ നൂല് പിടിക്കുന്നില്ലെന്ന്. എന്നായിരുന്നോട് അറിയാമോ? പൊടിയായിരുന്നു. പിന്നെന്നാച്ചി ഇതിൻ്റെ സൂചി താത്ത് വെച്ചേക്കുമായിരുന്നു ഇങ്ങനെ. ഇത് കറക്റ്റ് അല്ലായിരുന്നു, അതാ നൂല് പിടിക്കാൻ. ഇവിടെ പുതിയ രണ്ട് മൂന്ന് പാൻറ്റ് മേടിച്ചായിരുന്നു. അപ്പോൾ അത് ഭയങ്കര സൈസ്. എനിക്ക് ഇത്തിരി ഇറക്കമൊക്കെ കൂടുതലാണ്. ഒന്ന് ശരിയാക്കിയിട്ട് കൊണ്ടുപോകാം. ഇപ്പോൾ ഈ മെഷീന് മോട്ടറുള്ളതാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ ആ കുത്തുന്ന പ്ലഗൊക്കെ താഴെ ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം അല്ലാതെ നമ്മൾ ഇതുകൊണ്ട് വെള്ളയിട്ട് ഇങ്ങനെ തന്നെ തയ്ക്കില്ലേ ഇതിൻ്റെ ബെൽറ്റൊക്കെ ഇട്ട്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ തയ്ക്കുന്നത്, ചവിട്ടി ചവിട്ടി രണ്ട് കാലും കൊണ്ട്. അതാ നല്ല ചെറിയൊരു എക്സസൈസ് ആയിക്കോളൂ. ആ, എനിക്ക് കാലിന് അത്യാവശ്യം അല്ലെങ്കിൽ എക്സസൈസ് ഉണ്ട് വണ്ടിയിൽ പോകുമ്പോൾ. അപ്പം തയ്യലൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ കുറച്ചേ ഉള്ളായിരുന്നു, രണ്ട് മൂന്നെണ്ണം. ഇനി എനിക്കൊന്ന് കുളിക്കണം. മുത്തെന്ത് ചെയ്യും? മുത്തിന് കുളിക്കണോ എണ്ണ തേക്കണോ എന്നൊക്കെ പറഞ്ഞായിരുന്നു. മുത്തേ എത്തക്കാ പൊളിയോ? അതേ പോലെ ചുട്ടോ? ചുട്ടാ തിന്നല്ല. ആര് പറഞ്ഞു? ഓൻ പറഞ്ഞോ? ഏതൊക്കെയാ ചുടണ്ട? നമുക്ക് പൊരിക്കാം. ഇനി ചുടണ ഇനി അടുപ്പൊക്കെ കൂട്ടണ്ടേ? അതെ, ഇന്ന് ചാപ്പാട് മാത്രമേ ഉള്ളൂ. ആ, പിന്നെ വീട്ടിലിരിക്കുമ്പോൾ പിന്നെ ചാപ്പാടിരിക്കാതിന് പോകുന്ന വഴിക്ക് നല്ലല്ലോ ചാപ്പാടിരിക്കാൻ പറ്റിയല്ലോ. മൈദയൊക്കെ ഉണ്ടോ നോക്കട്ടെ. ഇനി ഏത്തക്ക പോളിയൊക്കെ ഉണ്ടാക്കണം. ആ, അപ്പം അമ്മ ഇതെവിടെ ഏത്തക്ക പോളി ഉണ്ടാക്കുക? അടുപ്പല്ല, ഈ ഗ്യാസിലുണ്ടാകുന്നാലേ തീ നല്ലതാകുന്നു. ഇതെല്ലാം പോളിയല്ലേ എളുപ്പം. ഈ ഊറി കത്തിക്കണ്ട, ഇത് അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ആ, പോരെ. അന്നേരം കത്തി തീ പിടിച്ചു കഴിയുമ്പോളേ നല്ല ചൂട് നിൽക്കുന്ന ഗ്യാസിനെക്കാട്ടിലും അതാ. പിന്നെ കത്തിയില്ലെങ്കിൽ വിറക് ഉണങ്ങി അല്ലെങ്കിൽ പുകയും. ഇതത് വല്ലതും ഉണ്ടോ എളുപ്പമല്ലേ? തൊലിയോടുകൂടിയാണോ ഞാനോർത്ത് മുറിച്ചു വെച്ചേക്കുന്നതുകൊണ്ട് അപ്പോൾ തൊലിയോടുകൂടി ഇതായിരിക്കും.
ചോദിക്കുന്ന കേട്ടില്ലേ, ഏത്തപ്പഴം തൊലിയോട് കൂടിയാണ് പൊളിക്കുന്ന. അങ്ങനെ ആയിരിക്കും, ഇതൊക്കെ മറക്കുവോ. മൂന്നെണ്ണം അതിനകത്ത് ഇരുപത്തുള്ളോ? അതെ ശരി, ഒരെണ്ണം ഇടാൻ കേട്ടോ. അങ്ങനെ ഒന്നുകൂടെ അതെ. അച്ഛമ്മ നല്ല ചൂട് പഴംപൊരിയും, ചൂട് പഴംപൊരി എടുത്തോണ്ടിരിക്കുന്നു. നീ കട്ടൻ ചായ വെച്ചോ. കട്ടൻ ചായ വേണോ പാൽച്ചായ വേണോ? എനിക്ക് കടിഞ്ചായ മതി. അതെയോ? അപ്പോൾ ഒരാളും കൂടെ വന്നിട്ടുണ്ടോ ഇവിടെ? ആ, അവർക്ക് രണ്ടുപേർക്കും പാൽച്ചായ വേണേ പാൽച്ചായ അല്ലേ കട്ടൻ ചായ എടുത്താൽ മതി. അപ്പോൾ ഒരാൾ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അതെ, ചായയും കടിയും റെഡി. അപ്പോൾ ഇതാൾ നമ്മുടെ സുനിലിയേട്ടൻ തന്നെ. ഓരോ ചായയും പഴംപൊരി ആയാലോ. ഇനി ഞങ്ങളെ ഫുള്ള് തീറ്റ മാത്രമേ ഉള്ളായിരുന്നു. ക്യാമറാമാൻ്റെ ചിക്കൻ കറി ആയിരുന്നു. അതെ, ചായ മാത്രല്ലേ. അതെ, താങ്ക് യു പറഞ്ഞാല. കൊച്ചിനെ ഡാൻസിന് വിട്ടിട്ട് ഇങ്ങോട്ട് പോന്നാ. അച്ഛമ്മക്ക് അധികം പഴക്കാത്ത പഴംപൊരി ഒക്കെ ഇഷ്ടം. അച്ഛമ്മ സ്പെഷ്യലാണ്. അച്ഛമ്മക്കേ പഴം ഒരുപാട് പഴുത്ത പഴം ഇഷ്ടമില്ലേ? ഏത്തപ്പഴേ പഴുപ്പ് കുറഞ്ഞ പഴം കൊണ്ട് പഴംപൊരി ഉണ്ടാക്കുന്ന ഇഷ്ടം. എന്നാ ക്യാമറമാന്, പിള്ളേര് വീട്ടിൽ പോയോടെ, അനക്കുവായില്ല അല്ലെങ്കിൽ നല്ല അനക്കോ. വൈകുന്നേരം അനക്കായിക്കോളും. അതെ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. കിളികളുടെ കളകളാരവം കേൾക്കുന്ന കേട്ടോ. ഇരട്ടത്തലയാന്നാ തോന്നുന്നത്. എന്തൊരു അലപ്പാ. ഇന്ന് രാവിലെ ഇച്ചിരി താമസിച്ചു, അല്ലെങ്കിൽ രാവിലെ നല്ലപോലെ ഉണ്ടായിരുന്നു. കുയിലൊക്കെ കയറുന്ന കേട്ടോ. വൈകുന്നേരം രാവിലെ ഇവിടെ വരുന്ന കുറേ പക്ഷികൾ വരുന്നായിരുന്നു. അപ്പം അതെ, എൻ്റെ കുളിയൊന്നും കഴിഞ്ഞില്ല. മുത്ത് കുളിച്ച് റെഡിയായി വന്നു. അപ്പം മുത്തിന് ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് മുത്ത് കോളേജിലേക്ക് പോവാം, ഹോസ്റ്റലിലേക്ക് പോവാം. ഓക്കെ, ബൈ, ടാറ്റാ, സീ യു. അപ്പോൾ അതെ, ഞാനും അച്ഛമ്മയും കുളിയൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ നാമം ചൊല്ലിച്ചയൊക്കെ കഴിഞ്ഞു. അപ്പം അതൊക്കെ കഴിഞ്ഞ സമയം ഇപ്പോൾ അതെ 8:30 ആയി. അപ്പോൾ നാമം ചൊല്ലിച്ചയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയമായി. ഞങ്ങൾ പിന്നെ കുറച്ചു നേരം ഇവിടെ ചുമ്മാ ആയിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയില്ലേ. ചപ്പാത്തി ഉണ്ടാക്കിയില്ല, ഉണ്ടാക്കി തന്നെ കുഴച്ച് ഉരുട്ടി വെച്ചേക്ക് പാത്രത്തിനകത്ത്. അതെ. അപ്പോൾ ചേട്ടായി ഓഫീസിലോട്ട് പോയതാണ്, വണ്ടിയുടെ ഒക്കെ എടുത്തോട്ട് പോയതാണ്. നമ്മുടെ സൂര്യൻ പരിവാരങ്ങൾ ഇതുവരെ ഇങ്ങനെ എത്തിയിട്ടില്ല. ഇപ്പം എത്തുമായിരിക്കും ചിലപ്പം. വിളിച്ചായിരുന്നു ഇന്നലെ, ഏറ്റുമാനം ഒരാളെന്ന് പറഞ്ഞു. ആ, ഇപ്പം വിളിച്ചായിരുന്നു. ചപ്പാത്തിക്കേ ഇനി കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ. കറി ഉണ്ടാക്കില്ല, കറി ഉച്ചക്ക് ഉണ്ടാക്കില്ല. അതെ, വർഷങ്ങൾ കൂടി ചിക്കൻ കറി കഴിച്ചു. ചിക്കൻ കറി ഇരിക്കും. വർഷങ്ങൾ കൂടി ഒരു കറി വെച്ചു. അതെ അതെ, ഉച്ചക്കാണ് സുല്ലിയേട്ടൻ പറഞ്ഞ. ഇത്രയും വർഷം കൂടി വെച്ചോണ്ട് ഇന്ന് ഇത്ര കഴിക്കണമെന്നുണ്ട്. നാല് മണിക്കല്ലേ പിന്നെ വന്നത്? ആ അച്ഛമ്മ, അതെ ഇങ്ങോട്ടുള്ള വണ്ടിയാ കേട്ടോ വരുന്നേ. ആ അതെ, ഇപ്പം ഇവിടുത്തെ ചീവീട് വരുന്നുണ്ട്. രാമക്കുട്ടി ഇതന്നെ ഇങ്ങ് പോന്നത്? ഏ, ഇന്നലെ പോയപ്പോ ഉള്ള ഇതൊന്നും അറിയാലോ. ഞങ്ങള് വരാനായിട്ട് പോയതല്ലേ രാമക്കുട്ടി. ആണോ? ഓ, ഇതന്നെ താമസിച്ചു. നേരത്തെ വരാൻ പാടില്ലായിരുന്നോ? ആണോ? ഇല്ലേ കുഞ്ഞിക്കിളി. യാത്ര ചെയ്തതിന്റെ ക്ഷീണാണോ എല്ലാവർക്കും? പാട്ടൊക്കെ പാടി പോയത്, തിരിച്ചിങ്ങോട്ട് പാട്ടൊന്നുമില്ല. അച്ഛമ്മ ചേട്ടാ അവിടെ കിടന്നോളാൻ പാടില്ലായിരുന്നു. ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ. ഇപ്പൊ കുഞ്ഞിക്കിളിയും ചേട്ടാച്ചനും ഒക്കെ ചോറുണ്ട്. ഇനിയിപ്പോ ദാമിക്കുട്ടിക്ക് ഞാൻ ചോറ് കൊടുത്തോണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാരും കൂടെ ചോറുണ്ടാ ഞങ്ങൾക്ക് കിടക്കാം. അച്ഛമ്മ ചോറിണ്ടിട്ട് കിടക്കാനായിട്ട് പോയിട്ടുണ്ട്. ഇന്ന് ആന്റിയമ്മയുടെ ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു. ഇന്ന് ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റിയില്ല, ഞങ്ങളിവിടെ ഇല്ലായിരുന്നോണ്ട്. ഇല്ലെങ്കിൽ കുറച്ചും കൂടി കളറാക്കിയായിരുന്നു. ഇൻട്രോയ്ക്ക് ഞാനില്ലായിരുന്നെങ്കിലും വൈൻഡപ്പ് ചെയ്യാറായപ്പോഴേക്കും ഞാൻ എത്തി.
പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.